നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും വാടക ഭാര്യമാരുടെ ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ ഒരു ഗ്രാമമുണ്ട് ഈ മാർക്കറ്റിൽ അവിവാഹിതരായ പെൺകുട്ടികളാണ് കൂടുതലായിട്ടും എത്തുന്നത് പെൺകുട്ടികളുടെ വില പതിനയ്യായിരം മുതൽ നാല് ലക്ഷം രൂപ വരെയാണെന്നാണ് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് യുവതികളെ വിലവേശി വാങ്ങാൻ പുരുഷന്മാരും എത്തും ചെറുപ്പക്കാരായ കന്യകമാരാണെങ്കിൽ വില കൂടും അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ രൂപയ്ക്ക് വധുവിനെ വാങ്ങാൻ യുവാക്കളുടെ തിരക്കാണ് ഇതൊന്നും വെറുതെ പറയുന്നതൊന്നും അല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഇപ്പോഴും നടക്കുന്ന കാര്യമാണിത് ഞെട്ടിക്കുന്ന ഈ ദുരാചാരം ഇപ്പോഴും തുടരുന്നതിന് കാരണം കേസ് നൽകാൻ ആരും തയ്യാറാവാത്തത് കൊണ്ടാണത്രേ അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ സർക്കാരുകൾക്ക് താൽപ്പര്യവുമില്ല എന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ആചാരത്തിൻ്റെ പിൻബലം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇതിൽ ഇടപെടുന്നില്ല ദ പത്ര എന്ന പേരിലാണ് ഈ ആചാരം അറിയപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ ശിവപുരിയിൽ നടക്കുന്ന മണ്ഡി എന്ന ചന്തയിലാണ് സ്ത്രീകളെ വിൽക്കുന്നത് ചന്തയിലെത്തിയ മറ്റ് വസ്തുക്കളെ പോലെ സ്ത്രീകളെയും വിൽക്കുകയാണ് ചെയ്യുക ഒരു മാസം മുതൽ ഒരു വർഷം വരെ വാടകയ്ക്ക് നൽകും മധ്യപ്രദേശിലെ ശിവപുരിയിലുള്ള ഭാര്യമാരുടെ വിൽപ്പന ചന്തയെക്കുറിച്ച് വിശദീകരിക്കാം സമ്പന്നരായ പുരുഷന്മാരാണ് സ്ത്രീകളെ വിൽക്കുന്ന ചന്തയിലെത്തുക ഇവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോഴോ എന്നു വച്ചാൽ വിവാഹമൊന്നും കഴിച്ച് ഒരു കുടുംബജീവിതം നയിച്ച് അവർക്ക് വേണ്ടി ചെലവ് കൊടുത്ത് അങ്ങനെയൊന്നും നോക്കാൻ താൽപ്പര്യമില്ലാതെ നടക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വിവാഹം നടക്കാതെ വരുമ്പോഴോ ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴോ ഒക്കെയാണ് ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ത്രീയെ പ്രതിമാസം അല്ലെങ്കിൽ വാർഷിക വാർഷികാടിസ്ഥാനത്തിൽ ഭാര്യയായി എടുക്കുന്നത് പലപ്പോഴും ഈ വിൽപ്പനയ്ക്ക് വെക്കുന്ന സ്ത്രീകളുടെ ഒപ്പം വരുന്നത് അവരുടെ ഭർത്താവ് വിവാഹിതരാകാത്ത സ്ത്രീകളാണെങ്കിൽ കൂടെ അച്ഛനോ അമ്മാവനോ ഒക്കെ തന്നെ ഉണ്ടാകും അടിമ പോലെയാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത് ഈ വിവാഹങ്ങൾക്ക് വരണ മാലിന്യവും താലിയും ഒന്നും വേണ്ട വെറും പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടാൽ മതി ഇടപാട് പൂർത്തിയായി പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ പുരുഷൻ സ്ത്രീകളുടെ കൂടെയുള്ളവർക്ക് പണം നൽകും മാസവാടകയ്ക്കും വാർഷികവാടകയ്ക്കുമാണ് സ്ത്രീകളെ കൊടുക്കുന്നത് പണം നൽകുന്നതിനനുസരിച്ചാണ് കാലാവധി നിർണ്ണയിക്കുന്നത് സ്ത്രീകളെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കിയാണ് എത്തിക്കുന്നത് സാരിയുടെ അറ്റം മുഖത്തേക്ക് ഇറക്കിയിടും സമ്പന്നരായ പുരുഷന്മാർ വന്ന് പരിശോധിക്കും ഇഷ്ടമായാൽ കരാർ ഒപ്പിടും പത്ത് രൂപയുടെ മുദ്രപേപ്പറിലാണ് കരാർ എഴുതുക അപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകും കരാർ ഉറപ്പിച്ചതിന് ശേഷം പത്ത് മുതൽ കാലാവധിക്കും പെൺകുട്ടിയുടെ സൗന്ദര്യത്തിനുമനുസരിച്ച് നൂറ് രൂപ വരെയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങുന്ന ആൾക്കാരുമുണ്ട് ഇവരെല്ലാം ഇത് കൊടുത്തിട്ടുള്ള പൈസ കൊടുക്കുന്നത് ഈ പണം കൊടുക്കുന്നത് സ്ത്രീകളുടെ ബന്ധുക്കൾക്കാണ് അവർ തമ്മിലാണ് കരാറുള്ളത് സ്ത്രീക്കിതിൽ ഒരു പർച്ച ഒന്നിനും അവകാശമില്ല ഇങ്ങനെ ആളുകൾക്ക് മറ്റുള്ളവരുടെ ഭാര്യയോ മരുമകളെയോ മകളെയോ വരെ പണം നൽകി എടുക്കാം എല്ലാ വർഷവും വാടകയ്ക്ക് നൽകുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ട് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഭാര്യയെ വാടകയ്ക്ക് എടുക്കാൻ ഇവിടെ എത്തുന്നു ഈ കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ അത് പുതുക്കാനും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനും അധികാരമുണ്ട് സാധാരണയായി ഒരു മണിക്കൂർ മുതൽ ഒരു പരമാവധി ഒരു വർഷം വരെയായിരിക്കും ഈ കരാർ കരാർ കാലാവധി കഴിയുമ്പോൾ തിരിച്ച് ചന്തയിലെത്തിക്കും ആവശ്യമെങ്കിൽ കരാർ പുതുക്കും അല്ലെങ്കിൽ സ്ത്രീയുടെ ഭർത്താവിനൊപ്പം അല്ലെങ്കിൽ ബന്ധുവിനൊപ്പം തിരിച്ചയക്കും ശേഷം വേണമെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് അയാൾക്ക് വീട്ടിലേക്ക് പോകാം ചില പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ വരെ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്ത സംഭവങ്ങളുമുണ്ട് ഭർത്താക്കന്മാർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒന്നുണ്ട് സ്ത്രീക്കും വേണമെങ്കിൽ കരാറിടയിൽ വെച്ച് ലംഘിക്കാം സ്ത്രീ ഇത് ചെയ്താൽ സ്റ്റാമ്പ് പേപ്പറിൽ സത്യവാങ്മൂലം നൽകണം ഇതിനുശേഷം അവൾ നിശ്ചയിച്ച തുക ഭർത്താവിന് തിരികെ നൽകണം ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഈ സ്ത്രീയെ വാങ്ങിയ ആൾക്ക് റിപ്പോർട്ടുകൾ അനുസരിച്ച് വിപണിയിലെ നിയമങ്ങൾ കർശനവും അപമാനകരവുമാണ് പെൺകുട്ടികളുടെ നടത്തവും സൗന്ദര്യവും ഒക്കെ കണ്ടാണ് വാങ്ങുന്നവർ വില നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ കന്നുകാലികളെ പോലെ മാർക്കറ്റിൽ അവിവാഹിതരായ പെൺകുട്ടികളാണ് പലപ്പോഴും കൂടുതലായി എത്തുന്നത് അത്രേ പെൺകുട്ടികളുടെ വില പതിനയ്യായിരം മുതൽ നാല് ലക്ഷം രൂപ വരെയും ചിലപ്പോൾ ഉയരാറുണ്ട് ചെറുപ്പക്കാരായ കന്യകമാരാണെങ്കിൽ വില കൂടും നിർധനരായ മാതാപിതാക്കൾ അവരുടെ സ്വന്തം പെൺമക്കളെ ഇതിലേക്ക് തള്ളി വിടുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് ഈ ദുരാചാരത്തിന് പിന്നിൽ കുറഞ്ഞ ലിംഗാനുപാതം അല്ല എന്നുവെച്ചാൽ സ്ത്രീകൾ കുറവുമാണ് എണ്ണത്തിൽ ദാരിദ്ര്യം തൊഴിലില്ലായ്മ എന്നിവയാണ് മധ്യപ്രദേശിൽ മാത്രമല്ല ഗുജറാത്തിലെ ചില പ്രദേശങ്ങളിലും ഇത്തരം കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മധ്യപ്രദേശിലെ ഗ്വാളിയോർ ഡിവിഷനിലാണ് ശിവപുരി ജില്ല ഇവിടെ വർഷങ്ങളായി നടക്കുന്ന സമ്പ്രദായമാണിത് ഇവിടെയുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ് ഈ കരാർ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു കാര്യം പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ് സ്ത്രീകളുടെ എണ്ണം കുറവാണ് അപ്പോൾ പെൺ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ പെൺ ഭ്രൂണഹത്യ കൂടുതലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം നമുക്ക് വ വായിച്ചറിവും കണ്ടറിവും കേട്ടറിവും ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഗർഭത്തിൽ തന്നെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊന്നുകളയുന്ന ഒരു രീതി ഇപ്പോഴും തുടരുന്നുണ്ട് അതിൻ്റെ ആ അതിൻ്റെ പിന്നത്തെ ഫലമാണ് എന്ത് സ്ത്രീകളില്ല അപ്പോൾ പുരുഷന്മാരെയൊക്കെ ആനുപാതികമായിട്ട് സ്ത്രീകളില്ലാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് മറ്റൊരാളുടെ ഭാര്യയെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളാണ് ഇത്തരത്തിൽ വിൽപ്പന ചരക്കുകളാകുന്നവരിൽ ഭൂരിഭാഗവും മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നിവയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള പുരുഷന്മാർക്ക് അവർക്ക് അനുയോജ്യരായ വധുക്കളെ കണ്ടെത്താൻ വേണ്ടി കർണാടക കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇവിടുത്തെ ഏജന്റുമാർ തിരച്ചിൽ നടത്തുന്നതായിട്ടും വാർത്തകളുണ്ട് എന്നിട്ട് ഇവിടെയുള്ള കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ള പാവപ്പെട്ട വീടുകളിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വീടുകളിൽ അച്ഛനെയോ അമ്മയെയോ അവരെ പറഞ്ഞ് അവരെ ഓരോന്ന് കള്ളത്തരം പറഞ്ഞിട്ട് തന്നെ ചാക്കിലാക്കി കാശ് കൊടുത്ത് പെൺകുട്ടികളെ കൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഇത് ജീവിതം പിന്നെ ഇങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും പിന്നാക്ക ജില്ലകളിൽ ഒന്നായി ഔദ്യോഗികമായി ടാഗ് ചെയ്യപ്പെട്ടിട്ടുള്ള മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിൽ ഇത്തരം നിരവധി ഏജൻറ്റുമാരുണ്ടെന്നാണ് പറയുന്നത് അപ്പം മലയാളി വർത്താ ലൈഫിലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തിനെല്ലാം വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നു അല്ലെ പ്രതികരിക്കാൻ പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന് പറയാം അപ്പൊ ഇത്തരം അനാചാരങ്ങള് ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇതൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിന് രണ്ടു വശമുണ്ടെന്നും പറഞ്ഞ് ആരെന്ത് ചെയ്താലും പ്രതികരിക്കുന്നവരാണ് പക്ഷെ നമ്മൾ ആരും തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ പോലും അറിയുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇതിപ്പോൾ ഒരു പുതിയ അറിവൊന്നും അല്ല ആർക്കുമെന്ന് എനിക്കറിയാം എല്ലാവരും ഇതെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഈ വാർത്ത ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇതിനു വേണ്ടി പ്രതികരിക്കുന്നവരെ അതല്ല എന്നുണ്ടെങ്കിൽ സാമൂഹിക സേവകരെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല അവരുടെ ശ്രദ്ധയിൽ ഇതൊന്ന് പെടുത്തുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുൻപ് പറയട്ടെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ നം എനിക്ക് കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ഗീവ് സപ്പോർട്ട്